ശക്തനായ മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും അവസാനത്തേത് ഔറംഗസേബായിരുന്നല്ലോ. അഥവാ ശക്തമായ മുഗൾ സാമ്രാജ്യം ക്ഷയിക്കാൻ ആരംഭിച്ചത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിനപ്പുറമാണ്. 40-ാം വയസ്സിൽ അധികാരത്തിലേറിയ ഔറംഗസേബ ആലംഗീർ എന്ന സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് ഭരണം തുടങ്ങിയപ്പോൾ ഇന്ത്യൻ മേഖലയുടെ ചരിത്രഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കടന്നുപോയത്. ഔറംഗസേബിൻ്റെ കാലത്ത് മുഗൾ സാമ്രാജ്യത്തിന് കൂടുതൽ ശക്തിയും ഒട്ടേറെ പടയോട്ടങ്ങളും യുദ്ധവിജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മികച്ച ഭരണാധികാരി എന്ന അഭിപ്രായത്തിനൊപ്പം തന്നെ ഒട്ടേറെ ന്യൂനതകളും നിലകൊണ്ട ഒരാളായിരുന്നു അദ്ദേഹം എന്നതൊക്കെയാണ് പല മേഖലകളിലെ ചരിത്രകാരന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഔറംഗസേബിൻ്റെ ജീവിതകഥ എന്നത് നീണ്ട ഒരു അധ്യായമാണ്. ആ അധ്യായത്തിലെ ആദ്യ ഭാഗമായി കൂട്ടാവുന്ന ഔറംഗസേബ് എങ്ങനെ അധികാര കസേരയിലേക്ക് എത്തി എന്ന കഥയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഷാജഹാൻ തൻ്റെ പിൻഗാമിയായി ഒരിക്കലും ഔറംഗസേബിനെ കാണാത്ത ഒരിടത്ത്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ രക്തപ്പുഴ ഒഴുകിയിട്ടുമുണ്ടാവുമല്ലോ. അപ്രകാരം മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലാണ് ഷാജഹാൻ്റെ ഭരണം നടക്കുന്നത്. കഴിവുറ്റ ഒട്ടേറെ പടയോട്ടങ്ങളൊക്കെ നടത്തിയ കെട്ടുറപ്പുള്ള ഒരു ഭരണമൊക്കെ കാഴ്ചവെച്ച ഒരു ഭരണാധികാരി തന്നെയാണ് ഷാജഹാൻ. ഇപ്രകാരം ഭരിച്ച ഷാജഹാന് രോഗം പിടിപെട്ടെന്നും തുടർന്ന് അദ്ദേഹത്തെ ആഗ്ര കോട്ടയിൽ തടവിലാക്കിക്കൊണ്ട് ഔറംഗസേബ് ഭരണം ഏറ്റെടുത്തു എന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ അത് മാത്രമല്ല, ഷാജഹാൻ്റെ പിൻഗാമികളാവാനായി 4 പുത്രന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ദാരാഷുക്കോ, ഷൂജ, ഔറംഗസേബ, മുറാദ് എന്നിവരാണവർ. സ്വാഭാവികമായും 4 പേരും ചക്രവർത്തി പദം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 4 പേരും തമ്മിൽ യാതൊരുവിധ സ്നേഹവും ഉണ്ടായിരുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ടവരായ ഔറംഗസേബും ദാരായും തമ്മിൽ കടുത്ത ശത്രുതയും നിലനിന്നിരുന്നു. ഈ ശത്രുത വളരെ പ്രശസ്തവുമാണ്. ദാര എന്നത് ഷാജഹാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനും ഷാജഹാൻ്റെ കണ്ണിലെ അടുത്ത ചക്രവർത്തിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ദാര പല പ്രദേശങ്ങളുടെയും വൈസ്രോയായി ഉയർത്തപ്പെട്ടു. എന്നാൽ ദാര എന്നത് നല്ല സ്വഭാവഗുണങ്ങളുള്ള ഏവരെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നതിനപ്പുറം വേണ്ട വിധത്തിലുള്ള സൈനിക ജീവിതമോ പെട്ടെന്ന് തന്നെ നടപടികൾ എടുക്കാനുള്ള ശേഷിയോ ഭരണമികവോ ഒന്നും തന്നെ നേടിയിട്ടില്ലാത്ത ഒരാളായിരുന്നു. അതിനുള്ള ഒരു കാരണം ഏത് സമയത്തും ദാര രാജകൊട്ടാരത്തിൽ തന്നെയായിരുന്നു താമസം എന്നതാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ മുന്നിലുള്ള സ്ഥാനം മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിനൊക്കെ ദാര ഉപയോഗപ്പെടുത്തി. മറ്റൊരു മകനായ ഷൂജ എന്നത് ബംഗാളിലെ ഗവർണറായിരുന്നു. ധീരനും കഴിവുമുള്ള ഒരു സൈന്യാധിപനായിരുന്നുവെങ്കിലും ഷൂജ ഒരു അലസനായിരുന്നു. മറ്റൊരാളായ മുറാദ് ഗുജറാത്തിലെ ഗവർണറായിരുന്നു. തീർത്തും അലസനായ, ഏത് സമയവും ലഹരിക്കടിമപ്പെട്ട ഒരു പുത്രനായി മുറാദ് ജീവിച്ചു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു ഔറംഗസേബ. മികച്ച യുദ്ധവൈദഗ്ധ്യവും ഭരണമികവും എല്ലാത്തിലും ഉപരിയായി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇടപെടലുകൾ നടത്താനറിയുന്ന, ഏത് കാര്യത്തിനും അങ്ങേയറ്റം പരിശ്രമിക്കുന്ന, എന്നാൽ കപടമായി പെരുമാറാനും അറിയുന്ന ഒരാളായിരുന്നു ഔറംഗസേബ. അങ്ങനെയിരിക്കെ 1657 ഷാജഹാൻ അസുഖബാധിതനാവുകയും മുംതാസിനെ കണ്ടുകൊണ്ട് മരിക്കാൻ ആഗ്രഹിച്ച് ആഗ്രയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. ഈ സമയത്ത് ഔറംഗസേബ ഡെക്കാൻ മേഖലയിലും ഷൂജ ബംഗാളിലും മുറാദ് ഗുജറാത്തിലുമായിരുന്നു. ദാരായാകട്ടെ സ്വാഭാവികമായും രാജധാനിയിൽ തന്നെ പിതാവിനൊപ്പവുമായിരുന്നു. ഭാവി ചക്രവർത്തി എന്ന ആശയമുള്ളതുകൊണ്ട് തന്നെ ഔറംഗസേബ ഏവരുടെയും നീക്കങ്ങൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മുറാദുമായി ഒരു ഒത്തുതീർപ്പിൽ ഏർപ്പെട്ടുകൊണ്ട് ഔറംഗസേബ പടനീക്കം ആരംഭിക്കുകയുണ്ടായി. ദാരായെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാമ്രാജ്യം രണ്ടുപേർക്കുമായി പങ്കിടാം എന്നതായിരുന്നു ധാരണ. അങ്ങനെ ദാരായുടെ സൈന്യത്തോട് മുറാദ് ഔറംഗസേബ സംയുക്ത സൈന്യം ഏറ്റുമുട്ടുകയുണ്ടായി. എന്നാൽ ഇതിനിടയിൽ ഷാജഹാൻ്റെ അസുഖം ഭേദമാവുകയും ഷാജഹാൻ തിരിച്ചു വരികയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ ധാരായും ഷൂജയും തമ്മിലും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ധാരായുടെ പുത്രൻ സുലൈമാൻ ഷൂക്കോവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഷൂജയെ തോൽപ്പിക്കുകയുണ്ടായി. പരാജിതനായ ഷൂജ ബംഗാളിലേക്ക് പിൻവലിയുകയും ചെയ്തു. ഷാജഹാൻ ഡൽഹിയിലുണ്ടെങ്കിലും മക്കൾ തമ്മിൽ നിരന്തര യുദ്ധങ്ങളായി മാറുകയുണ്ടായി. ധാര ഒരു പരിധിവരെ ഡൽഹി കീഴടക്കാൻ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്നെന്നും പറയാം. ഇതിനിടയിൽ വിധി തന്നെ മാറ്റിമറിച്ച യുദ്ധമുണ്ടാവുന്നത് 1659 യുദ്ധത്തിൽ ആദ്യഘട്ടങ്ങളിൽ വിജയിച്ചു കൊണ്ടിരുന്ന ധാര ആനപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നത് കണ്ട് അത് പരാജിതനായി ഇറങ്ങുന്നതാണെന്ന സ്വന്തം പടയാളികൾ തെറ്റിദ്ധരിക്കുകയും പലരും യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയുമുണ്ടായി. അത്തരത്തിൽ ദയനീയമായി ധാര തോറ്റതോടെ ഔറംഗസേബ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചോദ്യം ചെയ്യാനാവാത്ത അധിപനായി മാറുകയാണ്. എന്നാൽ പിന്നീട് കണ്ടത് ഔറംഗസേബിൻ്റെ മറ്റൊരു മുഖമാണ്. ഔറംഗസേബിൻ്റെ സൈന്യം ആഗ്രയ്ക്ക് തിരിച്ചു. ദാര ആഗ്ര കോട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറി. ആഗ്ര കോട്ട വളഞ്ഞ ഔറംഗസേബ കോട്ട ഉപരോധിച്ചു. കോട്ടയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതൊക്കെ പൂർണ്ണമായും തടഞ്ഞതോടെ ഉള്ളിലുള്ള ഷാജഹാനും കുടുംബാംഗങ്ങളും ദുരിതത്തിലായി. ഷാജഹാൻ ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും ഔറംഗസേബ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയതുപോലുമില്ല. തുടർന്ന് ഷാജഹാൻ്റെ പിന്നീടുള്ള ജീവിതം കൊട്ടാരത്തിലെ തടവുകാരനായിട്ടായിരുന്നു. അതുവരെയും കൂട്ടത്തിലുണ്ടായിരുന്ന മുറാദിനെ ചതിക്കുകയും
ഗ്വാളിയാർ കോട്ടയിൽ തടവുകാരനാക്കി പാർപ്പിക്കുകയും ചെയ്തു ഔറംഗസേബ്. ദാരായ്ക്ക് സ്വാഭാവികമായും ഡൽഹിയിൽ തുടരാൻ ഒരു രക്ഷയും ഉണ്ടായില്ല. ദാര ഡൽഹി ഉപേക്ഷിച്ച് ലാഹോറിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നു. ഇത്തരത്തിൽ 1659 ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറി. അച്ഛൻ ഷാജഹാൻ മരണം വരെയും തടവുകാരനായി ജീവിക്കുകയും ചെയ്തു. എന്നാൽ ഔറംഗസേബിൻ്റെ സഹോദരങ്ങളായ എതിരാളികൾ രക്ഷപ്പെട്ടു എന്നല്ലാതെ അവരെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. നാളെ ഒരു യുദ്ധം ഉണ്ടാവും എന്നറിയാവുന്ന ഔറംഗസേബ സഹോദരങ്ങളെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിക്കുകയുണ്ടായി. ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ദാര ഒരു വലിയ പ്രശ്നമാവുമെന്ന് ഔറംഗസേബ കണക്കുകൂട്ടി. അങ്ങനെ ദാരയെ ഇല്ലാതാക്കാൻ വേണ്ടി ദാരയെ പിന്തുടർന്നുകൊണ്ട് ഔറംഗസേബ ലാഹോറിലെത്തി. പിൻവലിഞ്ഞുകൊണ്ടിരുന്ന ദാരയോട് മുൾട്ടാനിലും സിന്ധിലുമൊക്കെ എത്തി ഔറംഗസേബ യുദ്ധം ചെയ്തു. ഔറംഗസേബിനെ സംബന്ധിച്ചിടത്തോളം ദാരയും പുത്രൻ സുലൈമാൻ ഷൂഖുവും മാത്രമായിരുന്നു ശക്തരായ എതിരാളികൾ. ഇതിനിടയിൽ ഷൂജ ഔറംഗസേബുമായി ഏറ്റുമുട്ടുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു. ഓരോ മേഖലകളിലേക്കും അഭയം തേടിയെത്തിയ ദാരയെയും സംഘത്തെയും പലരും കൈയൊഴിഞ്ഞു. ഒടുവിൽ കാണ്ഡഹാറിൽ വെച്ച് അദ്ദേഹത്തെ ഒറ്റുകയും ഔറംഗസേബ പിടിക്കുകയും ചെയ്തു. അപമാനിതനാക്കിക്കൊണ്ട് ദാരയെ ഡൽഹിയിലെ തെരുവുവീതികളിലൂടെ ഒരു പിടിയാനപ്പുറത്ത് നടത്തിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. കാഴ്ച കണ്ട ജനങ്ങൾ ഏവരും കരഞ്ഞുവെന്നും ദാരയോടുള്ള സ്നേഹം ഒരു കലാപമായി മാറാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ദാരയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയുമാണ് ഉണ്ടായത്. ദാരയുടെ ഛേദിച്ച ശിരസ ഷാജഹാൻ അയച്ചു കൊടുത്തുവെന്നും ഷാജഹാൻ തകർന്ന് ബോധരഹിതനായി വീഴുകയും ചെയ്തു എന്നുകൂടി ഒരു കഥയുണ്ട്. ഗ്വാളിയാർ കോട്ടയിൽ തടവിലായിരുന്ന മുറാദിനെ 3 വർഷങ്ങൾക്കപ്പുറം ഒരു കൊലക്കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധേയനാക്കി. പിന്നെ ബാക്കിയുണ്ടായിരുന്നത് ധീരനായ ദാരയുടെ പുത്രൻ സുലൈമാൻ ഷൂഖുവ് മാത്രമാണ്. നേരിട്ട് പിടികൂടാൻ പറ്റാതെ വന്നപ്പോൾ ദാരയെ പിടികൂടിയതുപോലെ ഗർവാളിൽ അഭയത്തിലുണ്ടായിരുന്ന സുലൈമാൻ ഷൂഖുവിനെയും ഒറ്റിക്കൊടുക്കുകയുണ്ടായി. അങ്ങനെ സുലൈമാൻ ഷൂഖുവിനെ ഗ്വാളിയാർ കോട്ടയിൽ വെച്ച വിഷം കൊടുത്ത് കൊല്ലുകയാണുണ്ടായത്. ഇപ്രകാരം തൻ്റെ എതിരാളികളായവരെ, പ്രത്യേകിച്ച് സഹോദരങ്ങളായവരെ ഓരോന്നോരോന്നായി കൊലപ്പെടുത്തിക്കൊണ്ട് മുഗൾ സാമ്രാജ്യത്തിലെ ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയാവുകയും മരണം വരെയും ആ വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായി ജീവിക്കുകയും ചെയ്തു ഔറംഗസേബ. ആ ഭരണകാലം എന്നത് ഏതായാലും മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് പല കാരണങ്ങളാൽ തുടക്കം കുറിച്ചുവെന്നും പറയേണ്ടതുണ്ട്.